4095 കിലോമീറ്റർ റോഡുകളിൽ പ്രവൃത്തി നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയും റോഡുകൾ ഭാവിയിൽ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്നു എന്നാണ് അർത്ഥം. ഇതിൽ ഭൂരിഭാഗം റോഡുകളും ഡിസൈൻ റോഡുകളായാണ് ഉയർത്തുന്നത്. സർ, റോഡ് നിർമ്മാണം മാത്രമല്ല റോഡിൻ്റെ പരിപാലനത്തിനും ഉയർന്ന പരിഗണന നൽകിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിനായി വൈവിധ്യമാർന്ന പദ്ധതികൾ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കി നടപ്പിലാക്കുകയാണ്. റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതി അതിൽ പ്രധാനമാണ്. 19908 കിലോമീറ്റർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റണ്ണിംഗ് കോൺട്രാക്ട് വഴി പരിപാലിക്കുക. ഇതിന് വലിയ നിലയിൽ സ്വീകാര്യത ഉയർന്നു വരുന്നുണ്ട്. പരിപാലനത്തിന് മാത്രമായി 824 കോടി രൂപയാണ് ഭരണാനുമതി നൽകിയത്. എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. സർ, ഒരു കാര്യം ഉറപ്പായും പറയാനാകും, സംസ്ഥാനത്തെ റോഡുകളിൽ മഹാഭൂരിപക്ഷവും പൂർണ്ണ ഗതാഗത യോഗ്യമാണ്. പ്രവൃത്തി നടക്കുന്ന റോഡുകളിലും പ്രവൃത്തി വിവിധ കാരണങ്ങളാൽ തടസ്സപ്പെട്ട റോഡുകളിലും യൂട്ടിലിറ്റി പ്രവൃത്തി നടന്ന ചില റോഡുകളിലും കോടതി വ്യവഹാരവും മറ്റുമുള്ള റോഡുകളിലും ചില പ്രയാസങ്ങളുണ്ട്. ഇപ്പോൾ കുടിവെള്ളമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഞങ്ങൾ ഒരു ടീമായി നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ മന്ത്രിമാർ എന്നുള്ളതിൽ ചെയ്യുന്നുണ്ട്. ദേശീയപാത അതോറിറ്റിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ യോഗവും മറ്റു കാര്യങ്ങളും വിളിച്ചിട്ടുണ്ട്. സർ, ചെറിയൊരു ബുദ്ധിമുട്ട് പോലും ഉണ്ടാകാൻ വേണ്ടി പാടില്ല ജനങ്ങൾക്ക് എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അത്തരം ബുദ്ധിമുട്ടുകളുടെ ഇടങ്ങളിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരമാവധി പരിഹരിക്കാനുള്ള എല്ലാ ശ്രമവും ടെക്നോളജിയുടെ സാധ്യത ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കും. സുതാര്യത ഉറപ്പുവരുത്തുകയാണ്. ഈ സാഹചര്യത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് അറിയിക്കും.